ആയുർവേദ ചികിത്സയിൽ അതിപുരാതന കാലം മുതൽ തന്നെ മനുഷ്യൻ രോഗശമനത്തിനായി സസ്യ ഔഷധികളെ ആശ്രയിച്ചു വരുന്നു. നിരുപദ്രവങ്ങളായ ചെടികളെയാണ് മരുന്നുകളായി ഉപയോഗിക്കുന്നത്. ഔഷധ സസ്യങ്ങളുടെ കലവറയാണ് വനങ്ങൾ. വനങ്ങളിൽ നിന്നും തൊടികളിൽ നിന്നും ശേഖരിച്ച ഔഷധ സസ്യങ്ങളാണ് ആയുർവേദ മരുന്നുകളായി ഉപയോഗിക്കുന്നത്. നമുക്ക് എറണാകുളം ജില്ലയിലെ ചേരാനുള്ളൂർ ദേശത്തെ വെളിങ്ങിൽ ഔഷധശാല നമുക്കൊന്ന് പരിചയപ്പെടാം. എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിൽ ഡോക്ടർ വി ഡി വിഷ്ണു നമ്പൂതിരി വെളിങ്ങിൽ ഔഷധശാല ആരംഭിച്ചു. അദ്ദേഹം തന്റെ ഗുരുവായ തിരുനാവായ മൂസത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രോത്സാഹനങ്ങളിൽ നിന്ന് കൂടുതൽ കരുത്തു നേടി ഇന്നും പുതിയ പുതിയ ചികിത്സകളെ കുറിച്ച് വിജ്ഞാനം നേടിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം 40 വർഷത്തോളമായി ആയുർവേദ ചികിത്സ നടത്തി വരുന്നു. ഒപ്പം തന്നെ തന്റെ മുത്തച്ഛനായ വിശ്വവൈദ്യനിൽ നിന്ന് ലഭിച്ച അറിവുകളും പാരമ്പര്യവുമായി പൂർവികരിൽ നിന്ന് കൈമാറിപ്പോന്ന പ്രായോഗിക ആയുർവേദ ചികിത്സാ രീതികളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അറിവുകളും താളിയോള ഗ്രന്ഥങ്ങളും ഈ രംഗത്ത് അദ്ദേഹത്തിന് കൂടുതൽ ആത്മധൈര്യം പകരുന്നു. അത് എനിക്ക് കുട്ടിക്കാലത്ത് ചൊറി വന്നു. ചൊറിയല്ല, കുരു പൊടിയിൽ 8 പഠിക്കുമ്പോൾ തൃശ്ശൂരാണ് താമസം. അപ്പോൾ ഒരാൾ പറഞ്ഞു അവിടെ ഒരു വൈദ്യനുണ്ട്, ആ വൈദ്യൻ്റെ അടുത്ത് പോയാൽ മതി. വൈദ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഒരു 10-60 പേര് രോഗികൾ കാണാൻ ഇരിക്കുന്നു. ഞാൻ ക്ഷണം ക്ഷണപ്പോൾ ഞാനൊരു തോർത്തുകൊണ്ട് കൊടുത്തിട്ടാണ് പോയത്. അന്ന് പഴയ കാലമാണല്ലോ, നമ്പൂരിമാരൊക്കെ വേടൊക്കെ പഠിക്കുന്ന കാലമാണ്, തോർത്തേ ഉള്ളൂ. എന്നെ കണ്ടപ്പോൾ അട്ടേരിന് വേടും പഠിക്കുന്ന കുട്ടിയാണല്ലോ, വിളിക്കും ഒരു ആദരവായിട്ട് എന്നെ വിളിച്ചു. വൈദ്യം ക്ഷണം ഒരു 10 മിനിറ്റ് അദ്ദേഹം ലോകവർത്തമാനം വർത്തമാനം പറഞ്ഞു. ഞാൻ കേട്ടോണ്ട് അവിടെ നിന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം എന്നോടും കൂടി ചോദിച്ചു, ഞാനൊരു കഷായം വച്ച് കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കാമോ എന്ന് ചോദിച്ചു. ആവാങ്ങും പറഞ്ഞു. എന്തിനാ പറഞ്ഞു ചോദിച്ചില്ല. ഈ മുണ്ട് കൊടുക്കൊണ്ട് ഈ കുരു ഒടിയിലാണ്, 5 കുരുണ്ട്, ഭയങ്കര വേദനയാണ്. ആവാങ്ങ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു 3 കൂട്ടം വരുന്നു പേരുകൾ, ഒരു കഷായം വെച്ച് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം കടലാസങ്ങൾ കയറ്റുന്നു. ഞാൻ മെല്ലെ ഇങ്ങോട്ട് വരിഞ്ഞ് പോകുന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് തൃപ്തി ആയില്ല, എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടില്ല. അദ്ദേഹം കണ്ടിട്ടുമില്ല, മരുന്നും പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ പറഞ്ഞു കേട്ട ആളോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊക്കെ അദ്ദേഹം മനസ്സിലായി, നമുക്ക് മാർക്കറ്റിൽ പോയി മരുന്ന് മേടിച്ചുകൊണ്ട് ഞാൻ കഴിക്കാം. മരുന്ന് കഴിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കുരുവൊക്കെ വാങ്ങി കരിഞ്ഞു. പിന്നെ 2 ആഴ്ച. അപ്പോൾ അദ്ദേഹനോട് വീട്ടിൻ പേര് വെച്ചു, ഇവിടുത്തെ വീട്ടും പേര് വെളിഞ്ഞ് എന്ന് വീട്ടും പേര് പറഞ്ഞു. പേരെന്താ? വിഷ്ണു. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഇനി വൈദ്യം പഠിക്കണം, ഞാൻ പഠിപ്പിക്കാം. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇനി എല്ലാ ആഴ്ചയും വരണം, ഞാൻ വൈദ്യം പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാനീ 8ാം ക്ലാസ് മുതൽ എല്ലാ ഞായറാഴ്ചയും അദ്ദേഹം അവിടെ വരുള്ളൂ. യോഗ്യനായ ഒരാളാണ്, കേരളത്തിലെ പേര് കേട്ടൊരു വൈദ്യനാണ്. മറ്റേ നെഹ്റു ഇങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരെയൊക്കെ ചികിത്സിച്ച് നല്ല എക്സ്പെർട്ടാണ് അദ്ദേഹം, പേര് കേട്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സ എങ്ങനെയാണ് വെച്ചാൽ, രോഗികൾ വന്നാൽ കുറേ കുശലം ചോദിക്കും, നാട്ടുവർത്താനങ്ങൾ അത്രേ ഉള്ളൂ. എന്തിനാ വന്നേ ചോദിക്കില്ല, അത് കഴിഞ്ഞാൽ മരുന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചികിത്സാരീതികൾ പലരും ഈ മാഗസിനിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്, തുടർച്ചയായിട്ട് പരമ്പരയായിട്ട്. തിരുനാവായ മൂഷ എന്നാ പറയാം, തിരുനാവായ മൂഷ യോഗ്യനായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രേരണ കൊണ്ടാണ് വൈദ്യം പഠിക്കാൻ തുടങ്ങിയത്. ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ചേരുവകൾ ഏതൊക്കെയാണ്? ചേരുവ പറഞ്ഞാൽ ജഗത്യേവം അനൗഷധം എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. ലോകത്തിലുള്ള എല്ലാ സാധനവും മരുന്നാണ്, ഒരു സാധനം മരുന്നില്ലാത്തില്ല. ഇപ്പോൾ പാമ്പ് കടിച്ചാൽ
നമ്മുടെ ചെവിയിലെ ചെവിക്കാഷ്ടം തോണ്ടി എടുക്കുക, അവിടെ പുരട്ടിയാൽ മതി, വിഷം കയറില്ല. നമ്മൾ തുപ്പിയാൽ മതി, വിഷം കയറില്ല. കണ്ണീര് പുരട്ടിയാൽ മതി, വിഷം കയറില്ല. മൂത്രം, നമ്മുടെ മൂത്രം തന്നെ അപ്പം മേടിച്ച് കുടിച്ചാൽ മതി, വിഷം കയറില്ല. പക്ഷെ മൂത്രം ഒഴിക്കാൻ ശേഷം ആ സമയത്ത് മൂത്രം വരില്ലായിരിക്കും. പക്ഷേ വിഷം പെട്ടെന്ന് കയറിയിട്ടുണ്ട്, കിഡ്നി ബാധിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഷുഗറും വരില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മുടെ ദഹനമെല്ലാം കഴിഞ്ഞ് ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ് പുറത്തേക്ക് പോകുന്ന സാധനം, അതും കൂടി ഔഷധമാണ്. അതുപോലെ ചില മരുന്നുകൾ ശുദ്ധി ചെയ്യാം. പട്ടിയുടെ കാഷ്ടം അരി പൊളിഞ്ഞ് ചുടണം. ചുരുക്കം പറഞ്ഞാൽ പട്ടി കാഷ്ടം കൂടി മരുന്നാണ്. അപ്പോൾ ലോകത്തിൽ മരുന്നില്ലാത്തതില്ല. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് ഇവിടെ വിഷവൈദ്യവും ബാലചികിത്സയും ഉണ്ടായിരുന്നു. മുത്തശ്ശൻ വരെ അതുണ്ടായിരുന്നു. അച്ഛനായിട്ടത് പഠിച്ചിട്ടുണ്ടെങ്കിലും വേറൊരു വഴി കൂടി ആയിരുന്നു അദ്ദേഹം ജീവിച്ചത്. പിന്നെ ഞാനായിട്ട് ആയുർവേദ കോളേജിൽ പഠിച്ച് ഇവിടെ വന്ന് വീണ്ടും തുടങ്ങി. പാരമ്പര്യമുള്ളൊരു കുടുംബമാണ് പഴയ കാലം മുതൽക്ക് തന്നെ. മക്കളും ആയുർവേദം പഠിച്ചിട്ടുണ്ട്. ഒരാൾ ബി എം എസ് കഴിഞ്ഞ് 5 കൊല്ലമായി ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. മകൻ ബി എം എസ് ഫൈനലായി. അപ്പോൾ ആ പാരമ്പര്യം നിലനിർത്തണമെന്നുള്ള താല്പര്യം കൊണ്ടാണ് അവർ തന്നെ താല്പര്യത്തോടു കൂടി പഠിക്കാൻ വന്നതാണ്. എല്ലാറ്റിനും വേണ്ടി വരികയാണ്. നമ്മൾ സ്പെഷ്യലൈസേഷനായിട്ട് പറ്റില്ല ഈ വിഷയത്തിൽ. എല്ലാ രോഗികളും ഇവിടെ വന്ന് പെടും. അപ്പോൾ അവരെയൊക്കെ ചികിത്സിക്കുമ്പോൾ രോഗം മാറുന്നവർ അവർ വിചാരിക്കും ഇതോടെ സ്പെഷ്യലാണെന്ന്. രോഗികളുടെ ധാരണ ഓരോന്നിനും സ്പെഷ്യലായിട്ട് ഇവിടെ ഉണ്ടെന്നൊരു ധാരണ അവർക്ക് ഉണ്ടായിരിക്കും. അവരത് വരണം, എല്ലാവരും ചികിത്സിക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ ഈ ആയുർവേദ ചികിത്സകൾ ഉണ്ടാക്കാൻ നിയന്ത്രണങ്ങളുണ്ടോ? ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണമുണ്ട്, ലൈസൻസ് എടുക്കണം. അപ്പം നമുക്ക് കോമൺ ആയിട്ട് പണ്ടത്തെ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള കുറേ കോമൺ ആയിട്ടുള്ള ഔഷധക്കൂട്ടുകളുണ്ട്. അത് നമുക്ക് ലൈസൻസ് തരും, എപ്പോൾ വേണമെങ്കിലും തരും. അതല്ലാതെ കൊണ്ട് നമുക്ക് പാറ്റൻ്റ് എടുക്കലുണ്ട്. നമ്മുടെ സ്പെഷ്യലായിട്ട് പാരമ്പര്യമായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന മരുന്നുകൾ നമുക്ക് ചികിത്സിക്കാൻ വേണ്ടി ഉണ്ടാക്കണമെങ്കിൽ പാറ്റൻ്റ് എടുക്കണം. എഴുതി കൊടുത്ത് അവരത് റിസർച്ച് ചെയ്ത് ശരിയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നാൽ നമുക്ക് ഉണ്ടാക്കാം. മേധാവികൾ നമ്മുടെ പാറ്റൻ്റാണ് അത് ഉപയോഗിക്കുന്നത്. എന്താ ബുദ്ധി വളരാനും അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, പിന്നെന്താ ഇപ്പം ഇന്നത്തെ കാലത്ത് സ്ട്രെസ്, അതിനൊക്കെ ഉപകരിക്കുന്നതാണ്. പിന്നെ ഈ കുട്ടികൾ കിടക്കയിൽ മൂത്രമൊഴിക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിന് അത് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് അത് മാറാറുണ്ട്. ധന്വന്തരിയത്തിന്റെ പ്രാധാന്യം എന്താ? ധന്വന്തരി എന്ന് പറഞ്ഞാല് പുരാണത്തിലൊക്കെ പറയുന്നത് പാലാഴി മഥനത്തില് കടലിൽ നിന്ന് പൊങ്ങി വന്ന മഹാവിഷ്ണുവിൻ്റെ ഒരു രൂപമാണ്. ഒരു കയ്യിൽ അമൃത്, ഒരു കയ്യിൽ അട്ട, ഒരു കയ്യിൽ ശംഖ്, ഒരു കയ്യിൽ ചക്രം. ശംഖചക്രം സാധാരണ മഹാവിഷ്ണുവിന് കാണുന്ന ഒരു ഇതാണ്. അട്ട എന്ന് പറഞ്ഞാൽ ചോര കുടിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ശരീരത്തിൽ ദുഷിച്ച ചോര വലിച്ചെടുക്കുക എന്നുള്ളതാണ്. അമൃത് എന്ന് പറഞ്ഞാൽ അമൃത് പാനം ചെയ്താൽ എല്ലാ രോഗങ്ങളും മാറും എന്നുള്ളതാണ്. അപ്പോൾ അത് ദൈവികമായിട്ട് പറയുകയാണെങ്കിൽ ശരീരത്തിലെ അല്ലെങ്കിൽ മനസ്സിൻ്റെ ദുഷിപ്പ് മാറ്റണതാണ് അട്ട. ശരീരത്തിന് സൽസ്വഭാവവും മനസ്സിന് സൽസ്വഭാവവും ബുദ്ധിയൊക്കെ തരുന്നതാണ് അമൃത് കുംഭം കുടത്തിലുള്ളത്. രോഗവിഷയം പറയുമ്പോൾ അട്ട കൊണ്ട് ചോര കളയുക എന്നുള്ളത് ഇപ്പോൾ സ്വാഭാവികമാണ്, വൈദ്യന്മാരൊക്കെ ചെയ്യണതാണ്. മറ്റത് കുടം എന്ന് പറഞ്ഞാൽ അതിൽ കഷായമാവാം, ലേഹ്യമാവാം, എന്ത് വേണമെങ്കിലും ആ രീതിയിൽ അതിനെ എടുക്കാം. ചുരുക്കം പറഞ്ഞാൽ ചികിത്സാ വിഷയത്തിന് ഒരു ഉപാസന ചെയ്യുന്ന ഒരു മൂർത്തി, അത്രയും അതിനെ സങ്കല്പിക്കാം. ജോലിക്കാരൊക്കെ പഴയ ആൾക്കാർ തന്നെയാണ്. അനവധികാലം പഴക്കമുണ്ട്. അവർക്ക് നന്നായിട്ട് എല്ലാ മരുന്നിനെ പറ്റിയിട്ടും അറിയാം, എന്നേക്കാൾ കൂടുതൽ അറിയാം. എല്ലാ പച്ചമരുന്നുകളൊക്കെ കണ്ടാൽ നന്നായിട്ട് അറിയാം, അതിൻ്റെ പാകം നോക്കാൻ അറിയാം. പിന്നെ എല്ലാവരും വളരെ ആത്മാർത്ഥമുള്ളവരാണ്.
അടുത്തുള്ളവരും കുറച്ച് അകലെ ഉള്ളവരൊക്കെ ഉണ്ട് വരുമ്പോൾ അവർ കുറച്ച് അകലെ നിന്ന് ടു വീലറിൽ നിന്നൊക്കെ വരുന്നവരുണ്ട്. എല്ലാവരും വളരെ സിൻസിയറാണ്, എല്ലാവർക്കും അറിയാം. എത്ര നാളായി ഇവിടെ ജോലി ചെയ്തു തുടങ്ങിയിട്ട്? ഇവിടെ എന്തൊക്കെ രോഗങ്ങൾക്കാണ് ആൾക്കാർ മരുന്നിന് ശ്വാസമുട്ട്, നടുവേദന, പിന്നെ വാതക്കും തളർന്നുപോയ രോഗികളൊക്കെ രാവിലെ കിടപ്പായി പോയിട്ട് പിന്നെ ബി പി ഒക്കെ കൂട്ടിയിട്ട് ഞരമ്പൊക്കെ കൂട്ടി കൂട്ടി രോഗികൾ വരാറുണ്ട്. പിന്നെ നടുവേദന, കര കൂടുതൽ, പിന്നെ മുത്തത്ത് കിഡ്നി സ്റ്റോൺ ഇങ്ങനെയൊക്കെ കൂടുതൽ പേഷ്യൻസ് വരുന്നത്. അലോപ്പതി വളരെ കേമാണ്. അലോപ്പതി ശാസ്ത്രം, പ്രത്യേകിച്ച് സർജറിയാണ് ഇന്ന് കൂടുതൽ എല്ലാവർക്കും വലിയ ഉപകാരമായിട്ട് വരുന്നത്. സർജറി പഴയകാലത്ത് സുശ്രുതൻ എന്ന് പറഞ്ഞൊരു ആചാര്യനാണ്, ആയുർവേദ ആചാര്യനാണ്. അവരുടെയും പൂർവ്വ ആചാര്യനായിട്ട് സുശ്രുതനെയാണ് അവർ അംഗീകരിച്ചേക്കുന്നത്. സുശ്രുതൻ സർജറി ചെയ്തിരുന്ന എക്വിപ്മെൻസിൻ്റെയൊക്കെ ചിത്രങ്ങൾ നമ്മുടെ ഇതിലുണ്ട്, എങ്ങനെ ചെയ്യണം. വലിയ വലിയ സർജറിയൊക്കെ ആയുർവേദത്തിൽ ചെയ്തിരുന്നു, അതിന് രേഖകളുമുണ്ട്, എല്ലാം ഉണ്ട്. അത് അവർ കൂടുതൽ റിസർച്ച് ചെയ്ത് അതിനെ വളരെ വിപുലീകരിച്ചു. അവരുടെ ആ റിസർച്ച് മെൻറ്റാലിറ്റിയെ വളരെയധികം അഭിനന്ദിക്കേണ്ട ഒരു അവസ്ഥയാണ്. ആയുർവേദം എന്ന് പറഞ്ഞാൽ ഒരു 10-2000 കൊല്ലങ്ങൾക്ക് ഇപ്പുറം റിസർച്ച് വളരെ കുറവായി. അലോപ്പതി അങ്ങനെയല്ല, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിസർച്ച് ചെയ്ത് പോന്നിരുന്നു. അത് വളരെ കേമാണ്. ആയുർവേദം എന്ന് പറഞ്ഞാൽ വേറെ ഒരു തരമാണ്. പക്ഷേ ബേസ് ആയുർവേദമാണ്. രോഗത്തിൻ്റെ ഉത്ഭവം, രോഗകാരണങ്ങൾ, നമ്മുടെ നിത്യ നിദാന ജീവിത രീതി, അതിൽ നിന്ന് എങ്ങനെയൊക്കെ രോഗങ്ങൾ ഉത്ഭവിക്കാം എന്നുള്ളതിനൊരു ബേസിക്കായിട്ട് ഒരു നിഗമനം ആയുർവേദത്തിനാണ് കൂടുതലുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ മെഡിസിനെ പറ്റി പറയുകയാണെങ്കിൽ റിയാക്ഷൻ ഇല്ല ആയുർവേദ മരുന്ന്, റിയാക്ഷൻ എന്നുള്ളത് അതിനില്ല. പിന്നെ അപൂർവം ചില മെർക്കുറി, സൾഫർ ഇതൊക്കെ ചേർത്ത ചില മരുന്നുകളൊക്കെ ആയുർവേദത്തിൽ പറയാൻ ധാരാളം ഉപയോഗിക്കുന്നവരുണ്ട്. ഞാനതൊന്നും ഉപയോഗിക്കാറില്ല. ഞാൻ നാടൻ വേരുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ആ മരുന്നുകൾക്ക് അങ്ങനെ പ്രത്യേക റിയാക്ഷൻ ഒന്നും വരാനൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഫലം ഗ്രാജുവലാണ്. ആയുർവേദത്തിൻ്റെ ഫലം വളരെ ഗ്രാജുവലാണ്. പിന്നെ ഡയഗ്നോസ് ചെയ്യൽ, ഇന്നത്തെ സമൂഹത്തിന് അലോപ്പതി ഹോസ്പിറ്റലിലൊക്കെ പോയി എല്ലാറ്റിനും എക്വിപ്മെൻസ് കൊണ്ട് ഡയഗ്നോസ് ചെയ്യുമ്പോൾ, ആയുർവേദത്തിൽ ഒരു വൈദ്യൻ്റെ അടുത്ത് വരുമ്പോൾ ഞാനിപ്പോൾ 4 വാക്ക് ചോദിച്ചു മരുന്ന് കുറിച്ചു. സാധാരണ നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്കൊക്കെ ഇന്നവർക്ക് വേണ്ടി മനസ്സിലായോ എന്ന് തോന്നലുണ്ടാവാം, സ്വാഭാവികമാണ്. എന്താ കാരണം വെച്ചാൽ ഹോസ്പിറ്റലിൽ പോയാൽ ബ്ലഡും എല്ലാം പരിശോധിച്ച് ശ്വാസകോപ്പൊക്കെ വെച്ച് നോക്കിയിട്ടാണ് രോഗം ഡയഗ്നോസ് ചെയ്ത് പറയുന്നത്. ഇവിടെ ഒരാൾ വരുമ്പോൾ എന്തൊക്കെയോ ചോദിക്കണം, ചിലപ്പോൾ ചോദിച്ചില്ല എന്ന് വരും, മരുന്ന് കുറിച്ച് കൊടുക്കണം. അപ്പം നല്ലൊരു 10% ആൾക്കാർക്കും വിശ്വാസ്യത നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരാം ആയുർവേദത്തിൽ. പക്ഷേ വിശ്വസിച്ചാൽ പിന്നെ ഒരിട്ട് പോവില്ല. എന്താ കാരണം വെച്ചാൽ ആ ഡയഗ്നോസ് ചെയ്യുന്നതിൻ്റെ വ്യത്യാസമാണ്. ദാരു ദശമൂല കഷായ സിദ്ധം സക്ഷീര ഷഡ്ഫലയുതം ഘൃതമിന്ദുകാന്തം വാതാമയ ക്ഷയമഹോദര ഗുന്മശൂല നിമ്മോന്വത ജ്വരഹരം ബലവർദ്ധനം ച. ശ്ലോകം ഇന്ദുകാന്ത കഷായം, അതിപ്പോൾ മരുന്നുകളാണ്. പൂതീകം ദാരു ദശമൂലം, അത് കഷായം വെച്ച് സക്ഷീര ഷഡ്ഫലം, പാലും ചേർത്ത് ഷഡ്ഫലം എന്ന് പറഞ്ഞാൽ ഒരു 6 കൂട്ടം മരുന്ന്, അത് അരച്ച് കലക്കി കാച്ചുന്നതിന് ഇന്ദുകാന്തം. അത് വാതം, ട്യൂബർക്കുലോസിസ്, ക്ഷയം, മഹോദരം, എന്താണ് ലിവർ സിറോസിസ്, ഗുന്മം, ഗ്യാസ്, ശൂലം, വയറുവേദന, അൾസർ, പിന്നെ നിമ്നോന്നത ജ്വരഹരം, വന്നും പോയിക്കൊണ്ടിരിക്കുന്ന പനി, അതിനൊക്കെ നല്ലതാണ് എന്നാണ് പറയുന്നത് അതിനെപ്പറ്റി. അങ്ങനെ കുറേ മരുന്നുകളാണ് അതിലിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ വായിക്കാൻ വളരെ വിഷമമാണ്, ഈ പഴയ ഗ്രന്ഥ അക്ഷരമാണുള്ളത്.
എത്ര നാളാ ഇവിടെ വന്നു തുടങ്ങിയിട്ട്? എന്ത് രോഗത്തിനായിട്ടാ? രോഗികളെ ചികിത്സിക്കാൻ ഏറ്റവും ഉത്തമമായ മരുന്നുകൾ സ്വന്തം ആയുർവേദശാലയിൽ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ വേണ്ട നിർദ്ദേശം നൽകി തയ്യാറാക്കുന്നു. അതിനാൽ ഏറ്റവും ഗുണമേന്മയേറിയ ഔഷധ ഗുണമുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനാൽ രോഗികൾക്ക് വിശ്വസ്തതയോടെ കഴിക്കുന്നതിനും രോഗസൗഖ്യം നേടുവാനും കഴിയുന്നു. ഈ പ്രക്രിയയിൽ കാണുന്നതുപോലെ മരുന്നിൻ്റെ കൂട്ടുകൾ വേണ്ടതായ അളവിലും തൂക്കത്തിലും ഗ്രൈൻഡറിൽ അരയ്ക്കുന്നു. അടുത്തത് ഈ മിശ്രിതം കുഴമ്പ് രൂപത്തിലായിത്തീരുന്നു. പിന്നീട് ഈ കാണുന്ന സ്പൈറൽ മെഷീനിലൂടെ ഈ കുഴമ്പ് കടത്തിവിടുമ്പോൾ മിനുസമില്ലാത്ത ട്യൂബ് പോലത്തെ മരുന്ന് ലഭിക്കുന്നു. അതിനെ ചെറിയ ഗുളികകളായി മുറിച്ച് പരന്ന പാത്രത്തിലേക്ക് വീഴുന്നു. പിന്നീട് ഈ ഗുളികകൾ ഐസ്ക്രീം ബോൾ രൂപത്തിലുള്ള മെഷീനിൽ ഇട്ട് കറക്കുമ്പോൾ അത് മിനുസമാർന്ന ഗുളികയായി കിട്ടുന്നു. കഷായങ്ങൾ തയ്യാറാക്കി അതിൽ ശർക്കര അല്ലെങ്കിൽ കൽക്കണ്ടം ഇതെല്ലാം ചേർത്ത് കൂട്ടിയിളക്കി ഭരണിയിൽ കെട്ടിവെക്കുന്നതാണ് ഫെർമെൻറ്റേഷൻ. ആസവം അരിഷ്ടമെന്നൊക്കെ പറയും. കഷായങ്ങൾ തയ്യാറാക്കി ചൂടയാറിയതിനു ശേഷം അതിൽ ശർക്കര കൽക്കണ്ടം അല്ലെങ്കിൽ തേൻ ചേർത്ത് കൂട്ടിയിളക്കി ഭരണിയിൽ മറ്റ് പുഴുക്കൾ കയറാതെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ് ഫെർമെൻറ്റേഷൻ റൂം. മിക്ക മരുന്നുകളും 30 ദിവസം കഴിഞ്ഞാണ് ഈ മുറിയിൽ നിന്നും ഉപയോഗിക്കാനെടുക്കുക. ചിലത് 15. ചീനഭരണി, മൺഭരണി എന്നിവയിലാണ് മരുന്നുകൾ സൂക്ഷിക്കുക. കാരണം അവയിൽ മറ്റ് കെമിക്കൽ റിയാക്ഷൻ നടക്കില്ല. ചേച്ചി, ഇത് എന്തിനു വേണ്ടിയിട്ടാ ഈ പൊടി ഉപയോഗിക്കണ? ലൈക്ക് ഇത് എന്തിനു വേണ്ടിയിട്ടാ? ആയുർവേദ മരുന്നുകൾ പണ്ടുകാലത്ത് മൺപാത്രങ്ങളിലും ഓട്ടും ചെമ്പുപാത്രങ്ങളിലുമൊക്കെയാണ് തയ്യാറാക്കിയിരുന്നത്. ഈ അടുക്കളയിൽ ഉപയോഗിച്ചു വരുന്നത് ഭാരമേറിയ വലിയ വാർപ്പാണ്. ഇതിലാണ് വലിയ കഷായങ്ങളൊക്കെ, അതായത് ദശമുലാരിഷ്ടം, തയ്യാറാക്കുന്നത്. ഓട്ടുപാത്രങ്ങൾ ആയുർവേദ മരുന്നുകൾക്ക് കൂടുതൽ ഗുണമേന്മ നൽകുന്നു. ആയുർവേദ വൈദ്യശാലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അങ്ങാടി മരുന്ന് സൂക്ഷിക്കുക. അങ്ങാടിപ്പെട്ടി എന്ന് പറഞ്ഞൊരു സംവിധാനം പഴയ കാലത്തുണ്ട്. ഇതില് ഇവിടുത്തെ പെട്ടിയിൽ 60 കോളങ്ങളാണ്. അത് അതിഗംഭീരമായിട്ടുള്ള മരം കൊണ്ട് വളരെ കലാപരമായിട്ട് പണ്ടുണ്ടാക്കിയൊരു പെട്ടിയാണ്. ഈ പെട്ടി ഉണ്ടാക്കി അതിൽ മരുന്നുകളെല്ലാം വെച്ച് പൂജയൊക്കെ നടത്തി ഈ പെട്ടി തന്നെയാണ് ഈ ഔഷധങ്ങൾ. ഇത് തന്നെയാണ് ദൈവം, ഈശ്വരൻ, ഈ ധന്വന്തരി എന്നുള്ള സങ്കല്പത്തിലാണ് ഇതിൽ നിന്ന് മരുന്നുകളൊക്കെ ഇട്ട് ആയുർവേദ മരുന്നുകളെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില മരുന്നുകൾ ഞാൻ പറയാം. ത്രിഫല എന്ന് പറയും. 3 ഫലങ്ങൾ കൂടിയതാണ് ത്രിഫല. ആയുർവേദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പിനേഷനാണ് ത്രിഫല എന്ന് പറയുന്നത്. കടുക്കട്ടുണ്ട്, നെല്ലിക്കട്ടുണ്ട്, താണിക്കട്ടുണ്ട്. ഇത് 3 മുറി കൂട്ടിച്ചേർത്താലാണ് ത്രിഫലയാവുക. ഇത് 3 വെവ്വേറെ പൊടിച്ച് ഒരേ ലെവലിൽ തൂക്കി നോക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ത്രിഫലയുടെ പൊടി. ഈ ത്രിഫല തന്നെ വെവ്വേറെ തൂക്കിയിട്ടിട്ട് കഷായം വെച്ച് ഉപയോഗിക്കുക. അങ്ങനെയും പരിവുണ്ട്. അതിൽ
കടുക്ക എന്ന് പറഞ്ഞ സാധനം കാണിച്ചു തരാം. ഇതൊരു കായാണ് കടുക്ക എന്ന് പറയുന്നത്. അതിന് ചവർപ്പുണ്ട്, ലേശം പേരിനൊരു പൊളി പോലെ തോന്നും, ഉപ്പ് രസം തീരെ ഇല്ല. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആയുർവേദ പല മരുന്നിലും പഞ്ചഭൂതങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ചെറിയ ഉപ്പ് രസമൊക്കെ ഉണ്ടാകാം, പക്ഷേ കടുക്കയിൽ ഉപ്പ് രസം തീരെ ഇല്ല. ഇതിൻ്റെ അകത്ത കുരു പറഞ്ഞിട്ട് പൊട്ട കായ തൊണ്ടാണ് ഉപയോഗിക്കാറ്. കുറച്ച് വാരത്തിനെ വർദ്ധിപ്പിക്കുന്ന സാധനമാണെങ്കിലും മനസ്സോടനം ഉണ്ടാക്കാനും ശരീരത്തിലെ അഴുക്കുകളൊക്കെ പുറത്തുതള്ളാനും ബുദ്ധി ഉണ്ടാവാനും പല കാര്യങ്ങൾക്കും ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ലിവർ സിറോസിസ്, അതുപോലെ മൂലക്കുരുപ്പൈസ്, സ്പ്ലീൻ എൻലാർജ്മെൻ്റ്, ഇങ്ങനെ പല കാര്യങ്ങൾക്കും ഇത്ര ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ത്രിഫലയിലെ രണ്ടാമത്തെ താന്നിക്കായ കടുക്കത്തന്ത് പോലെ തന്നെ ഒരു കായയാണത്. പക്ഷെ കുറച്ചും കൂടെ മിനുസാണ്, ഉരുണ്ടിരിക്കും. ഇതിൻ്റെ ഉള്ളിലത്തെ കുരു തലമുടി വളരാൻ ഉപയോഗിക്കാറുണ്ട്. ആ കുരു തന്നെ എൻ്റെ പരിപ്പ്, കണ്ണിൻ്റെ അസുഖങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. മൊത്തത്തിൽ ത്രിഫല എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫലം ചെയ്യുന്നത് കണ്ണിനും ലിവറിനുമാണ്. കണ്ണും ലിവറും തമ്മിൽ കുറച്ച് ബന്ധമുണ്ട്. കണ്ണിൻ്റെ അസുഖവും ലിവറുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് ആയുർവേദത്തിൽ അങ്ങനെ കാണാറ്. പിന്നെ കഴുത്തിന് മേൽപോട്ട് തലയുടെ കണ്ണ്, ചെവി, മൂക്ക്, വായ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലുള്ള വ്രണങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ള കഫക്കെട്ടുകൊണ്ട് വരുന്ന സൈനസൈറ്റിസ്, മൈഗ്രെയിൻ, ഇങ്ങനെ പല അസുഖങ്ങൾക്കും ഈ മൂന്നും കൂടിയിട്ടുള്ള ത്രിഫല ഉപയോഗിക്കാറുണ്ട്. താന്നിക്കയുടെ തൊണ്ടാണ് വളരെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ കുരു അത്യാവശ്യം ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. മൂന്നാമത്തെ ഒന്ന് ത്രിഫലയിലെ നെല്ലിക്കത്തൊണ്ടാണ്. നെല്ലിക്ക നമുക്ക് എല്ലാവർക്കും സാധാരണ അറിയാവുന്ന ഒരു സാധനമാണ്. ഇത് ഉണക്കി കേട് തീർത്ത് നമ്മൾ സൂക്ഷിച്ചതിന് എത്ര കൊല്ലങ്ങൾ ഇരുന്നാലും, ഇപ്പം ഇങ്ങനെ ഉണങ്ങിയ നെല്ലിക്ക കാണുമ്പോൾ ഇതിനെന്താ ഔഷധവീര്യം, പച്ചയായിട്ടല്ലേ ഉണ്ടാവുക ഫലം, ഉണങ്ങിയ ഫലമൊക്കെ പോകുമല്ലോ എന്നൊരു ധാരണ വേണമെങ്കിൽ നമുക്ക് തോന്നാം. പക്ഷെ അങ്ങനെയല്ല, ഇത് എത്ര കാലം ഉണങ്ങിയത് ഇരുന്നാലും അതിൻ്റെ ഔഷധത്തിൻ്റെ വീര്യത്തിന് യാതൊരു വ്യത്യാസം വരണില്ല. അറിയാൻ വിഷമമൊന്നുമില്ല. ഈ നെല്ലിക്ക ഒരു മൂന്നാലെണ്ണം ഒന്ന് കുതിർത്തി ഇത്തിരി വെള്ളത്തിൽ അരച്ച് നിറയിൽ വയ്ക്കുക, കുറച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങിപ്പോകും. അപ്പോൾ ആ നെല്ലിക്ക ഉറക്കമുണ്ടാകാനും കൂടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഉണങ്ങിയെന്ന് വിചാരിച്ചോ ഈ മരുന്നുകൾക്കൊന്നും യാതൊരു ഗുണം കുറവും വരാനില്ല. മൂന്നാമത്തെ ഈ നെല്ലിക്ക ചേവനപ്രാശം ഉണ്ടാക്കാൻ, അതുപോലെ ചില നെയ്യുകൾ യൂട്രസ് സംബന്ധമായ ചില അസുഖങ്ങൾക്ക് സ്ത്രീകൾക്ക് ഉപയോഗിക്കാറുണ്ട്. ചേവനപ്രാശം എല്ലാവർക്കും ക്ഷീണം മാറാനും രസായനമായിട്ട്, അതായത് ശരീരത്തിലെ എല്ലാ രസായനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലൂക്കോൺ മുതൽ ബോൺ മാരോ കഴിഞ്ഞ് ബീജധാതു എന്ന് പറയുന്ന 7 ധാതുക്കളെ ഒരുപോലെ പുഷ്ടി വരുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു ചികിത്സയാണ് രസായന ചികിത്സ. അതിന് അതിപ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നെല്ലിക്ക. ആ നെല്ലിക്കയുടെ തൊണ്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ നെല്ലിക്ക, താന്നിക്ക, കടുക്ക ഇത് മൂന്നും കൂടെ ത്രിഫലയായി. ഇങ്ങനെ എല്ലാ മരുന്നുകൾക്കും ഓരോരോ കൂട്ടുവച്ചിട്ടതിന് പേര് പറയുന്നുണ്ട്. ത്രീ കടു, ചുക്ക്, കുരുമുളക്, തിപ്പലി. കടു എന്ന് പറഞ്ഞാൽ എരിവ് കൂടിയിട്ടുള്ള, എരിവ് ഉള്ള മൂന്ന് പ്രധാനപ്പെട്ട മരുന്നുകളാണ് ത്രീ കടു. ത്രീ എന്ന് പറഞ്ഞാൽ മൂന്ന്. അപ്പോൾ മൂന്ന് എരിവ് കൂടിയത്, അത് ചുക്ക്, കുരുമുളക്, തിപ്പലി. ഇങ്ങനെ എല്ലാറ്റിനും ഓരോ റേഷ്യോ വച്ച് ഓരോ ഫാമിലി ആയിട്ടോ അങ്ങനെ വേറെ തിരിച്ചിട്ടുണ്ട്. വൈദ്യന്മാർക്ക് അറിയാൻ വേണ്ടിയപ്പോൾ ത്രിജാതകം എന്ന് പറഞ്ഞാൽ ഏലം, ഇലവറങ്ങം, പച്ചില എടുത്താൽ മതി. ത്രികടു എന്ന് പറഞ്ഞാൽ ചുക്ക്, കുരുമുളക്, തിപ്പലി എടുത്താൽ മതി. ത്രിഫല എന്ന് പറഞ്ഞാൽ കടുക്ക, നെല്ലിക്ക, താന്നിക്ക എടുത്താൽ മതി. അങ്ങനെ ഓരോ രീതിയിൽ ഓരോ പേരുകൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അറിയാനും എളുപ്പത്തിനും. പിന്നെ അതിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് അങ്ങനെ ആക്കിയിട്ടുള്ളത്. അങ്ങനെ പ്രധാനപ്പെട്ട മരുന്നുകൾ സൂക്ഷിച്ചേക്കുന്നതാണ് ഈ അങ്ങാടിപ്പെട്ട ലാബിൽ. നമ്മൾ ഉണ്ടാക്കുന്ന മരുന്നുകൾ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ pH വാല്യൂ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കാറ്. അതിന് വേണ്ടി ലാബ് വേണമെന്നുണ്ട്. അപ്പോൾ ലാബിലെല്ലാം നമ്മൾ ചെയ്ത് അരിഷ്ടവും കഷായവും ലേഹ്യവും നെയ്യും എല്ലാത്തിൻ്റെയും ടെസ്റ്റുകൾ ചെയ്തിട്ട് ആണ് നമ്മൾ അത് കൊടുക്കുന്നത്. ഇത് ചെങ്ങഴുനിയർ കിഴങ്ങ്, ചെങ്ങഴുനിയർ കിഴങ്ങ്, പിന്നെ കിഴങ്ങാണോ നൽകിയിരിക്കുക. ഈ കിണറ്റിൽ വെള്ളം ശുചീകരിക്കാനുള്ള കിണറ്റിൽ കൊണ്ടുപോയിടാം. ആ കിഴങ്ങ് വെള്ളം വളരെ ക്ലിയറായിട്ട് കിട്ടുന്നതാണ് പറയുന്നത്. ഉണ്ടാവും ക്ലിയറായിട്ട് കിട്ടുന്നതിൻ്റെ പൂവുണ്ടാവും.
സാധാരണ നമ്മളിപ്പോൾ സൗകര്യത്തിനുള്ള മണ്ണിൽ മണലിൽ കുഴിച്ചിട്ടേക്കാണ് കിഴങ്ങുണ്ടാവുകയും ചെയ്യും. ആ കിഴങ്ങാണ് മരുന്ന്, കിഴങ്ങ് മരുന്ന് വേണം. ഇത് കൊടിവേലിന്ന് കൊടിവേലി സംസ്കൃതത്തിലെ ചിത്രകം എന്നാണ് പേര് പറയുക. നീലക്കൊടുവേലിയുണ്ട്, ചുമന്ന കൊടുവേലിയുണ്ട്, കൊടുവേലി രണ്ടു മൂന്ന് തരമുണ്ട്. ഇത് സോമരത, ഈ മേധാവിളിയേക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് സോമരത. ഇത് വള്ളിയാണ്. ഇത് കേരളത്തിലെ എന്താ ഇന്ത്യയിലെ മറ്റേ യാഗങ്ങളൊക്കെ നടത്തുമ്പോൾ സോമയാഗം എന്ന് പറഞ്ഞാൽ ആ സോമ ഇതാണ്. ഇത് ചതച്ചു കഴിഞ്ഞ് നീര് മദ്യം പോലെ ഒരു ആചാരമായിട്ട് കഴിക്കും യാഗസമയത്തൊക്കെ. ഇത് വളരെ കുറവാണ്, കേരളത്തിലെ ഒരു അപൂർവം ചില സ്ഥലത്തേക്കേ ഉള്ളൂ. ആരോഗ്യ ദൃഢഗാത്രരായ വ്യക്തികളാണ് സമൂഹത്തിൻ്റെ സമ്പത്ത്. മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ രോഗങ്ങളും ഉണ്ടായി എന്ന് വേണം കരുതാൻ. മറ്റൊരു വൈദ്യശാസ്ത്രവും നിലവിലില്ലാതിരുന്ന ആ കാലത്ത് നമ്മുടെ പണ്ഡിതന്മാരാൽ പരിപുഷ്ടമാക്കപ്പെട്ടതാണ് നമ്മുടെ ദേശീയ വൈദ്യശാസ്ത്രം കൂടിയായ ആയുർവേദം. ആയുസ്സിനെക്കുറിച്ച് അറിവ് തരുന്ന ആയുർവേദ വൈദ്യശാസ്ത്രത്തിൽ രോഗങ്ങൾക്കുള്ള പ്രതിവിധി മാത്രമല്ല, രോഗം വരാതിരിക്കാനും രോഗം ശമിച്ച ശേഷം അത് ആവർത്തിക്കാതിരിക്കാനും വേണ്ട പ്രതിവിധികൾ കൂടി ആയുർവേദത്തിലുണ്ട്. ആരോഗ്യമെന്നാൽ ഏതെങ്കിലും രോഗലക്ഷണങ്ങളുടെ അഭാവം കൊണ്ട് രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല, ഒപ്പം അവനവൻ അനുഭവപ്പെടുന്ന മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും പ്രസന്നത കൂടിയാണ്.